പാണക്കാട് കുടുംബത്തിൻ്റെ സ്വാധീനമുള്ളിടത്തൊക്കെ ഉറച്ച നേതൃത്വവും അതുപോലെ തന്നെ കമാൻഡിങ്ങുമായി ഇന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിൻ്റെ കൊമ്പും ചില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല. ആരും ഇവിടെ കൊമ്പും ചില്ലയും വെട്ടാൻ പോകുന്നില്ല. താഴ്ന്നു കൊടുക്കേണ്ട ഇടങ്ങളിൽ താഴ്ന്നു കൊടുക്കാനുള്ള മനസ്സ് നേതാക്കൾ കാണിക്കണമെന്നും മൊയ്നലി തങ്ങൾ. ഇവിടെ ആരും പിന്നെ കൊമ്പിന്റെ ചില്ല വെട്ടാനും പോകുന്നില്ല. സൂര്യന്റെ വിഷയം ഇവിടെ ഇല്ല, മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല. അതൊക്കെ ഒരു തോന്നലാണ്. പ്രായം ആകുന്നതിനനുസരിച്ച് നമുക്ക് മംഗലങ്ങൾ ഒരു കാഴ്ചകൾ, അപ്പൊ അതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാറും. നിങ്ങള് ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരെല്ലാം വെല്ലുവിളിച്ച് പോവാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പൊണ്ടി വരും. നേതൃത്വത്തിനെല്ലാം വെല്ലുവിളിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാണെങ്കിൽ മതഭീഷണി തന്നെ ഞങ്ങൾക്ക്. ലീഗ് പ്രവർത്തകനായിരുന്ന റാഫി പുതിയകടവായിരുന്നു യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പാണക്കാട് മുയിനലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ചത്. തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം നേരിടുന്ന റാഫി പുതിയകടവ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ആ കാര്യത്തിൽ വിശദീകരണം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞാൻ തങ്ങളെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യമൊന്നല്ല. ഞാൻ ദുബായിലാണ് ഈ കോള് സംസാരിക്കുന്നത്. തങ്ങൾ ഞാനുമായിട്ട് സ്ഥിരം സംസാരിക്കുന്നതാണ്, മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പം തങ്ങളെന്താണ് വിഷയം, പാണക്കാട് കുടുംബത്തിന് പ്രയാസപ്പെടുന്ന രൂപത്തിലേക്കാണുള്ള കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞപ്പം, അല്ല ഇനി അങ്ങനെയാണ് പോക്ക്, അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്, അത് ഞാൻ അങ്ങനെ നേരിടാൻ തന്നെ തീരുമാനിച്ചിരുന്നു. റാഫി ഇതിലിടപെടുന്ന ഞാൻ ഒരു തങ്ങളെന്ന് പറഞ്ഞാൽ മുമ്പ് ഞാനും തങ്ങളൊരു ഇഷ്യൂ ഉണ്ടായതിന് ശേഷം നമ്മൾ നല്ല ബന്ധങ്ങളായിരിക്കും. എൻ്റെ ഒരു പരിപാടി അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ തങ്ങൾ വന്നു, അതിനുശേഷം മെസ്സേജ് അയക്കലും കാര്യങ്ങൾ പറയലും സംസാരിക്കും. ഞാനും ഒരു മൂന്ന് ദിവസം മുമ്പ് ഉണ്ടായത് ഞാൻ ദുബായിലായിരുന്നു. ആ സമയത്ത് തങ്ങളായിട്ട് സംസാരിച്ച കാര്യമാണിത്. തങ്ങളോട് പറഞ്ഞ് ഈ വിഷയങ്ങളെല്ലാം വരുമ്പോൾ പാർട്ടിക്ക് ക്ഷീണം ചെയ്യില്ലെന്ന് വെച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഇനി ക്ഷീണം ഉണ്ടാക്കിയിട്ടേ കാര്യങ്ങളുള്ളൂ. സാധിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും നേതാക്കന്മാരെല്ലാം ഇനി അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനി വേറെ ഇതൊന്നുമില്ല, ഞാൻ നേരിടാനുള്ള പരിപാടിയാണ്. ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞപ്പോൾ എന്നിട്ട് ഫോൺ കട്ടാക്കിയാണ്. അപ്പം വീണ്ടും ഞാൻ തങ്ങളെ വിളിച്ചു, തങ്ങൾ ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാനൊരു മെസ്സേജ് ചെയ്തു. മെസ്സേജ് തങ്ങളെങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതങ്ങനെ ആ ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഒരു പ്രകോപനപരമായിട്ടല്ല, തങ്ങളൊന്ന് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിം ലീഗ് ആരും തകർക്കണമെന്നുള്ള വിശ്വാസം നമുക്കില്ല. സമസ്തന ആരും തകർക്കും എന്നുള്ള വിശ്വാസമില്ല. പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോ ഈ മഹാറാലി നടക്കാനിരിക്കുകയാണ്. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുയിൻ അലി തങ്ങൾക്കെതിരെ ഒരു വധഭീഷണി ഉണ്ടായിരിക്കുന്നു, അദ്ദേഹം അതിന് പോലീസ് പരാതി നൽകി. എന്താണ് യൂത്ത് ലീഗിന്റെ നിലപാട്? ഞെട്ടലുളവാക്കുന്നതാണ് ഈ സംഭവം. ഞങ്ങൾ വാർത്താമാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങൾ ഇത് അറിയുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും പാണക്കാട് കുടുംബാംഗം എന്ന നിലയിലും സയ്യിദ് മുയിൻ അലി ശിഹാബ് തങ്ങൾക്ക് സുരക്ഷ കൊടുക്കാൻ ഇവിടുത്തെ പോലീസും സംവിധാനവുമാണ് ചെയ്യേണ്ടത്. പക്ഷേ മുസ്ലിം യൂത്ത് ലീഗിന് അത് സാധിക്കും. മുയിൻ അലി തങ്ങൾക്ക് യൂത്ത് ലീഗ് സുരക്ഷാ വലയം തീർക്കുമെന്നാണ് ഞങ്ങൾക്ക് അത് സംബന്ധമായി ആദ്യ കമൻ്റ് പറയാനുള്ളത്.